ന്യൂ ജനറേഷൻ സിനിമകൾ മലയാളത്തിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് അമ്മ എന്ന് കേട്ടാൽ മലയാളികളുടെ മനസ്സിൽ ആദ്യം വരുന്ന മുഖം കവിയൂർ പൊന്നമ്മയുടേതായിരുന്നു. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും അമ്മയായി ആസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് കവിയൂർ പൊന്നമ്മ. വളരെ ചെറുപ്രായത്തിൽ തന്നെ സിനിമയിലെത്തിയ നടി കൂടിയാണ് കവിയൂർ പൊന്നമ്മ. നെറ്റിയിൽ വട്ടപ്പൊട്ടും വേഷ്ടിമുണ്ടും ചന്ദനക്കുറിയും മോനെ മോളെ എന്ന വാത്സല്യ ശബ്ദവും കവിയൂർ പൊന്നമ്മ എന്ന അഭിനേത്രി വ്യത്യസ്തമാകുന്ന സ്വഭാവ സവിശേഷതകൾ ഏറെയാണ്. ഇങ്ങനെ സിനിമയിൽ സ്നേഹനിധിയായ അമ്മയാണെങ്കിലും ജീവിതത്തിൽ കവിയൂർ പൊന്നമ്മയ്ക്ക് ദുഃഖങ്ങൾ ഏറെയാണ്. ഏക മകൾ ബിന്ദു കവിയൂർ പൊന്നമ്മയുമായി അകന്നിട്ട് കാലങ്ങളേറെയായി. കൈരളി ചാനലിൽ ജോൺ പിട്ടാസ് അവതരിപ്പിക്കുന്ന ജെ ബി ജംഗ്ഷനിൽ അതിഥിയായി കവിയൂർ പൊന്നമ്മ എത്തിയപ്പോഴാണ് ഈ കാര്യങ്ങൾ പ്രേക്ഷകർ അറിഞ്ഞത്. മകൾ ബിന്ദുവുമായി താൻ സംസാരിച്ചിരുന്നുവെന്നും അവർക്ക് നിങ്ങളോട് ഇപ്പോഴും പിണക്കമുണ്ടെന്നും അവതാരകൻ ജോൺ പിട്ടാസ് പറഞ്ഞപ്പോഴാണ് അത്തരമൊരു അവസ്ഥയിൽ എത്താനുണ്ടായ കാരണത്തെക്കുറിച്ച് കവിയൂർ പൊന്നമ്മയും സംസാരിച്ചത്. മകൾ ബിന്ദു ഇപ്പോൾ അമേരിക്കയിൽ സെറ്റിൽഡാണ്. എൻ്റെ രണ്ടാമത്തെ നാത്തൂൻ്റെ മകൻ തന്നെയാണ് അവളെ വിവാഹം ചെയ്തത്. അവർക്കൊരു മകളും മകനുമുണ്ട്. ഞാൻ മകൾക്ക് സ്നേഹം കൊടുത്തില്ല എന്നാണ് അവളുടെ പരാതി. ഒപ്പമുണ്ടായിരുന്ന സമയത്ത് വളരെയധികം ഞാൻ അവളെ സ്നേഹിച്ചിരുന്നുവെന്ന് കവിയൂർ പൊന്നമ്മ പറഞ്ഞു. എല്ലാവർക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ ജോലിക്ക് പോകണമായിരുന്നു. കുട്ടിയായിരുന്നപ്പോൾ അറിയില്ലെന്ന് വെക്കാം. മുതിർന്നപ്പോഴെങ്കിലും മനസ്സിലാക്കണമല്ലോ ഈ കാര്യങ്ങൾ. ഭയങ്കര ശാഠ്യമായിരുന്നു അവൾക്ക്. ഉള്ള സമയത്ത് ഞാൻ സ്നേഹം വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ശാഠ്യം ഇപ്പോഴും ഉണ്ട് അവൾക്ക്. ആ പരിഭവം മാറില്ല. പക്ഷേ എനിക്ക് ദുഃഖമില്ല. നോക്കാൻ എനിക്ക് ചിലപ്പോൾ പറ്റിയിട്ടില്ല. അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്. മുലപ്പാൽ പോലും തനിക്ക് തന്നില്ലെന്ന് മകൾ ആരോപിച്ചു എന്ന് അവതാരകൻ ജോൺ പിട്ടാസ് പറഞ്ഞു. അതിനും കവിയൂർ പൊന്നമ്മ മറുപടി നൽകി. പറയാൻ പാടില്ല, എങ്കിലും പറയുകയാണ്. 8 മാസം വരെ അവൾക്ക് പാല് കൊടുത്തിട്ടുള്ളൂ. ശിക്ഷ എന്ന സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയം. സത്യൻ സാറും ഞാനുമാണ് ഒരുമിച്ച് അഭിനയിക്കുന്നത്. ഒരു കട്ടിലിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിക്കുന്ന സീനാണ്. അപ്പോൾ സംവിധായകൻ സത്യൻ മാഷയുടെ ചെവിയിൽ വന്ന് എന്തോ പറഞ്ഞു. പൊന്നി, നമുക്ക് ഈ സീൻ നാളെ എടുത്താലോ എന്ന് ചോദിച്ചു. എന്താണ് സാർ എന്ന് ഞാൻ ചോദിച്ചു. ഇന്ന് വേണ്ട പൊന്നി, പൊന്നി പോയിക്കോ എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു. ഞാൻ ചെയ്തത് ശരിയായില്ലെങ്കിൽ എന്നോടത് പറയണ്ടേ എന്ന് ഞാൻ വിചാരിച്ചു. പട്ടുസാരിയാണ് ഞാൻ ഉടുത്തിരുന്നത്. റൂമിൽ വന്ന് സാരി മാറാൻ കണ്ണാടിയുടെ മുന്നിൽ നിന്നപ്പോൾ മുലപ്പാൽ വീണ് ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മയെപ്പറ്റി പറഞ്ഞാൽ എനിക്കിപ്പോഴും കരച്ചിൽ വരും. അത്ര സ്നേഹിച്ചാണ് അച്ഛനും അമ്മയും ഞങ്ങളെ വളർത്തിയത്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നും വന്നിട്ട് ഈ രീതിയിൽ കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല, കവിയൂർ പൊന്നമ്മ കൂട്ടിച്ചേർത്തു. കവിയൂർ പൊന്നമ്മ ഇപ്പോൾ തറവാട്ട് വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മകൾ ഇപ്പോൾ അമേരിക്കയിൽ സെറ്റിൽഡാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.